വചനോദയം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 17 ഒന്ന് മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. ഇത്രയും പറഞ്ഞതിനു ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോകസൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിനു വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. യേശുവിന്റെ എക്കാലത്തെയും മഹത്തായ പ്രാർത്ഥന എന്നാണ് ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത്. അതും തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകുമ്പോൾ ഇരട്ടി മധുരം നൽകുന്നു. യേശു തൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടുവെന്ന് വെളിപ്പെടുത്തുന്നു. യേശു ഈ ലോകത്തിൽ വന്നത് തൻ്റെ പിതാവിനെ, സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിയ പിതാവിനെ കുറിച്ച് ലോകത്തെ അറിയിക്കുവാനാണ്. അവൻ അത് പൂർത്തിയാക്കുകയും ചെയ്തു. മിഷൻ അക്കംപ്ലിഷ്ഡ്. ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ആത്മാവിൽ ആനന്ദം കൊള്ളുന്ന യേശു ഈ ദൗത്യ പൂർത്തീകരണത്തിനിടയിലും ക്രിസ്തു ഒരു വേദന ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. നാം അവനെ അറിയുന്നു, പ്രയോഗിക്കുന്നു. കാരണം പിതാവും പുത്രനും തമ്മിലുള്ളതുപോലെയുള്ള ഒരൈക്യം നമ്മളിലില്ല. എന്നിൽ ജീവിക്കുന്നില്ല എന്നതാണ്. ഈ ഐക്യത്തിൻ്റെ ജീവിതം നമ്മുടെ ഇടയിലുണ്ടാകുവാനാണ് യേശു ആഗ്രഹിച്ചത്, പ്രാർത്ഥിച്ചത്. ത്രിത്വത്തിൻ്റെ വിശുദ്ധ എലിസബത്ത് പറയുന്നത് പോലെ, എല്ലാ നേരവും നാം ആശിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ജീവിക്കേണ്ടതും ഈ ഐക്യത്തിനു വേണ്ടിയാണ്. പ്രാർത്ഥിക്കാം. യേശുവേ, ക്രൈസ്തവരായ ഞങ്ങളെ നിന്റെ ഐക്യത്തിൽ ഒന്നാക്കണമേ.